നമസ്കാരം മലപ്പുറ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട എൺപത്തി ആറ് പോയിന്റ് ഒന്ന് രണ്ട് കോടിയുടെ ബിനാമി വായ്പാ തട്ടിപ്പിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിനിടെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ബാങ്കിൽ വാരിക്കോരി നൽകിയ വായ്പകളിലേക്കുമാണ് ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും പ്രസിഡന്റും ബന്ധുക്കളുടെ പേരിൽ വാരിക്കോരി വായ്പ എടുത്തു ഈ വായ്പകൾ ഇനിയും തിരിച്ചടച്ചിട്ടില്ല വലിയ തുക തന്നെ ഈ ഇനത്തിൽ വരുമെന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത് മുൻ സെക്രട്ടറി ജോഷിയോ മാത്യു ഭാര്യ മക്കൾ സഹോദരങ്ങൾ മറ്റു ബന്ധുക്കൾ തുടങ്ങിയവർക്കായി ഇരുപത്തിയെട്ട് വായ്പകളാണ് എടുത്തിരിക്കുന്നത് ഭാര്യ സഹോദരി ഓമന ജോസിന് മാത്രം ആറ് വായ്പകൾ നൽകിയെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് മക്കളായ മേഘാമേരി റജി മൃദുല ഹന്ന റജി എന്നിവർക്ക് ഏഴ് വായ്പകൾ അനുവദിച്ചു സഹോദരി സി എം മോളിക്ക് നാല് വായ്പകൾ ഇങ്ങനെ ബന്ധുക്കൾക്ക് വാരിക്കൂരിയായിരുന്നു വായ്പകൾ നൽകിയത് ഈ ഇനത്തിൽ തിരിച്ചടയ്ക്കാനുള്ളത് പതിനെട്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ജോഷിയോ മാത്യുവിൽ മാത്രം ഈ വായ്പാ തട്ടിപ്പ് ഒതുങ്ങിയില്ല മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മനും ഭാര്യയ്ക്കും മകൾക്കും മരുമകനുമായി ആകെ എട്ട് ലോണുകളിലായി രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നൽകിയത് ഈ പണവും തിരിച്ചടിച്ചിട്ടില്ല അതേസമയം പല ലോണുകളും തങ്ങൾ അറിഞ്ഞില്ലെന്നാണ് ബന്ധുക്കൾ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി മുൻകാലത്തെ ഓഡിറ്റർമാരും തട്ടിപ്പ് അറിഞ്ഞിരുന്നുവെന്ന് പരാതിക്കാരനായ മുൻ ഡയറക്ടർ ബോർഡ് അംഗം ഗീവർഗിസ് പാറയിൽ ആരോപിച്ചു ആളുകൾ ഒരു തവണ വെച്ച വസ്തുവിന്റെ ആധാരം ഉപയോഗിച്ച് പല വായ്പകൾ എടുക്കുകയായിരുന്നു സൂചനകൾ വാഴമുട്ടം സ്വദേശി ജോൺ കെ ജോർജിനും ബിനാമികൾക്കുമായി ഇരുപത്തിയെട്ട് വായ്പകളിലായി ആറ് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് തിരിച്ചടയ്ക്കാനുള്ളത് പത്ത് കോടി നാല്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഡ്രൈവർക്കും വീട്ടു ജോലിക്കാരിക്കും ബന്ധുക്കൾക്കും വരെയാണ് വായ്പ ഒരു ഭൂമിക്ക് പല വായ്പകളും യഥാർത്ഥ മൂല്യത്തിന്റെ പത്തിരട്ടി വരെ പണവും നൽകി ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസ് ഏറ്റെടുത്ത് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചതിന് ശേഷമാണ് അടൂർ യൂണിറ്റ് ഡിവൈഎസ്പി എം എ അബ്ദുൽ റഹീമും സംഘവും പരിശോധനയ്ക്ക് എത്തിയത് രേഖകൾ വിലയിരുത്തിയതിനു ശേഷം കൂടുതൽ പേരെ കേസിൽ പ്രതികളാക്കുന്നതിനുള്ള സാധ്യതയാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത് നിലവിൽ ഈ കേസിൽ മുൻ സെക്രട്ടറി ജോഷോ മാത്യു മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ എന്നിവരെയാണ് ലോക്കൽ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് എൺപത്തി ഒൻപത് ബിനാമി വായ്പകളിലായിട്ടാണ് എൺപത്തി ആറ് പോയിന്റ് ഒന്നേ രണ്ട് കോടി രൂപയുടെ നഷ്ടം ബാങ്കിന് വന്നു ചേർന്നിരിക്കുന്നത് ഒരു പ്രമാണം ഈടാക്കി വെച്ച് പത്ത് പേർക്ക് വരെയാണ് വായ്പ നൽകിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ സഹകരണ സംഘം കോന്നി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ തിരിമറികൾ സംബന്ധിച്ച് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയായിരുന്നു തുടർന്നാണ് ബിനാമി വായ്പകളിൽ കേസ് കേസിൽ മുൻ സെക്രട്ടറി ജോഷ മാത്യുവിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ രേഖപ്പെടുത്തും ബിനാമി വായ്പക്കാരിൽ ഏറെയും മൈലപ്ര ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവരാണ് പത്തനംതിട്ടയിലെ ബിസിനസ്സുകാർ ആധാരം എഴുത്തുകാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരൊക്കെ ഇതിന്റെ ഗുണഭോക്താക്കളാണെന്നാണ് കണ്ടെത്തൽ ബാങ്കിൽ മുൻ സെക്രട്ടറിയുമായോ ചില ഭരണസമിതി അംഗങ്ങളുമായോ നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ആർക്കും എത്ര തുക വേണമെങ്കിലും വായ്പ നൽകുന്നതായിരുന്നു രീതി വായ്പയ്ക്ക് വേണ്ടി നിശ്ചിത ജാമ്യവ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുമില്ല ഒരാൾക്ക് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ നൽകും ആരും വായ്പ തിരിച്ചടയ്ക്കില്ല കാലാവധി എത്തുമ്പോൾ മുതലും പലിശയും അടക്കം ചേർത്ത് ആ തുക പുതുക്കി വെക്കുകയാണ് ചെയ്യുന്നത് ബാങ്കിലേക്ക് നിക്ഷേപം കുഞ്ഞുകൂടിയ അവസരത്തിലാണ് ബിനാമി വായ്പകൾ നൽകിയിരുന്നത് വായ്പ എടുത്തിട്ടുള്ളവരിൽ മുൻ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും പ്രതികളാകും ജീവനക്കാരും പ്രതികളാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ഒരു വായ്പ അനുവദിക്കുന്നത് ഇതിന് അനുവാദം നൽകുന്നത് ഭരണസമിതി അംഗങ്ങളാണ് ചട്ടം മറികടന്ന് വായ്പ അനുവദിച്ചത് ഓഡിറ്റിലൂടെ കണ്ടെത്താതിരുന്നതും കണ്ടെത്തിയപ്പോൾ നടപടിയെടുക്കാതിരുന്നതും കുറ്റകൃത്യമായി കണക്കാക്കും അങ്ങനെ വരുമ്പോൾ അതിന് കാരണക്കാരായവരൊക്കെ തന്നെ പ്രതി ചേർക്കപ്പെടുമെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന സൂചന ക്രമക്കേട് പുറത്തു വന്നതും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം മയൽപ്പുറ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതായിട്ട് പതിനാറ് മാസമായി നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലാണ് ജീവനക്കാരുടെ പ്രതീക്ഷ ബാങ്കിന്റെ പ്രതിസന്ധി മറികടക്കാൻ വിപുലമായ മാർഗങ്ങളാണ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുടിശ്ശികയുള്ള വായ്പകൾ തിരിച്ചടപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് നിരവധി പേർ വായ്പ തിരിച്ചടയ്ക്കാൻ തയ്യാറായിട്ടുണ്ട്